135 ദിവസം 4080 കിലോമീറ്റർ 53 വയസ്സുകാരനായ രാഹുൽ നടന്നു തീർത്തത് ഇന്ത്യയുടെ മാറിലൂടെ. ഒപ്പം അദ്ദേഹം ഇന്ത്യയുടെ ഹൃദയവും കവർന്നു. രാഷ്ട്രീയ യൗവനത്തിൽ രാഹുലിലേക്ക് ജനതയുടെ ആകർഷണം ആകുലപ്പെടുത്തുന്നു ഇന്ത്യയുടെ ഭരണകൂടത്തെ. കേവലം രാഷ്ട്രീയ ആരോപണമല്ല അത് എന്ന് ബോധ്യമാക്കുന്ന നിമിഷങ്ങളിലാണ് ഇന്ന് ഇന്ദ്രപ്രസ്ഥ നഗരത്തിൽ നടമാടിയത്. കോടതിയുടെ വിധി കേട്ട പാതി കേൾക്കാത്ത പാതി ലോകസഭാംഗത്വം റദ്ദാക്കിയ ആ ഉത്സുകത പരമോന്നത നീതിപീഠത്തിന്റെ വിധിയിൽ കാണാത്തത് എന്തേ? സ്പീക്കറുടെ അവധിയെടുപ്പ് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിച്ചാൽ മതി. ചുവപ്പ് നാടിയിൽ കുരുങ്ങി ഒരു ജനപ്രതിനിധിയുടെ അവകാശം തടയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ്. വോട്ടർമാരുടെ അവകാശത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയിലെ പരാമർശങ്ങൾ ഓർക്കുന്നത് നന്ന്. ഒപ്പം രാഹുലിന്റെ ലോകസഭയിലേക്കുള്ള തിരിച്ചു വരവ് ഭയപ്പെടുത്തുന്നത് ആരെയാണ്? പാർട്ടിയിലും രാഷ്ട്രീയത്തിലും പപ്പു ഇമേജ് മറികടന്നെത്തുന്ന രാഹുൽ കൂടുതൽ കരുത്തനാവുകയാണ്? കേരള വിഷൻ ന്യൂസ് ഡിബേറ്റ് ചർച്ച ചെയ്യും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ ആദ്യം പരിചയപ്പെടാം. വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് പ്രതിനിധി, അജിത് ലോറൻസ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഹുൽ ഈശ്വർ രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം ബി ജെ പി പ്രതിനിധി അജി തോമസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അജിത് ലോറൻസിലേക്ക് പോവുകയാണ്. ശ്രീ അജിത് ലോറൻസ്, രാഹുൽ ഗാന്ധി കരുത്തനായി തന്നെ തിരിച്ചു വന്നു, വേണമെങ്കിൽ ഇന്ദിരാഗാന്ധി എങ്ങനെ